ചിന്തകളും ഭാവനകളും ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുന്ന അഭിവന്ദ്യ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമനസ്സാണ് ഈ മഹത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പന്നിപിതാവിനെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പത്മശ്രീ സുഗത കുമാരി ടീച്ചറാണ്. അര നൂറ്റാണ്ട് മലയാളത്തിന്റെ കാതിൽ മാസ്മരീകതയുള്ള കവിത മൂളിയ ശബ്ദത്തിന്റെ ഉടമയായ സുഗതകുമാരി ടീച്ചറും നമ്മുടെ തിരുമേനിയും തമ്മിൽ വളരെയേറെ സാമ്യങ്ങളുണ്ട്. ഇവർ ഇരുവരും, അഭിവന്ദ്യ തിരുമേനിയും സുഗതകുമാരി ടീച്ചറും ഇരുവരും തൂലിക കൊണ്ടും കർമ്മം കൊണ്ടും സമൂഹത്തിൽ ചലനത്തെ സൃഷ്ടിച്ചവരാണ്. ഇപ്പോൾ ഇതാ എക്യുമെനിക്കൽ നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ പുരസ്കാരം ഇരുവരും പങ്കിട്ടു. ബഹുമാനപ്പെട്ട പത്മശ്രീ സുഗതകുമാരി ടീച്ചറെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹകരമായ കാര്യമാണ്. നിരവധി പുരസ്കാരങ്ങൾ ടീച്ചറിനെ തേടിയെത്തി. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയനാട് അവാർഡ്, ആശാൻ പ്രൈസ്, പത്മശ്രീ അവാർഡ്, നിരവധി പുരസ്കാരങ്ങൾ ടീച്ചറിനെ തേടിയെത്തി. ബഹുമാനപ്പെട്ട ടീച്ചറിനെ ഭക്തി ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ യുവന പ്രസ്ഥാനത്തിന്റെ ജീവകാരുണ്യ കർമ്മ പദ്ധതി യുവദൗത്യം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രിയങ്കരനായ MLA ജോസഫ് പുതുശ്ശേരിയാണ്. നാടിന്റെ സ്പന്ദനം അറിയാവുന്ന, നമ്മിലേക്ക് ഓടിയെത്തുന്ന ബഹുമാനപ്പെട്ട MLA സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദി ഏറ്റവും അനുഗ്രഹകരമായി തീരത്തക്ക വണ്ണം നമ്മുടെ വലിയ തിരുമേനി ഏറ്റവും അവസാനമായിട്ട് ലാസ്റ്റിൽ രചിച്ചിട്ടുള്ള പുസ്തകത്തിന്റെ പ്രകാശനം കൂടി നടക്കുകയാണ്. ആ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട MJ ജോസഫ് അച്ഛനാണ്. മാർത്തോമാ സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പലാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ആ പുസ്തകത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരും. ബഹുമാനപ്പെട്ട അച്ഛനെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. പ്രതികരണ വാക്കുകളിലൂടെ വേദിയെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം കടന്നെത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യൂസ് ജോണച്ചൽ, അഡ്വക്കേറ്റ് JC കരിങ്ങാട്ടിൽ, ഇവരെ വളരെ സന്തോഷപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികൾ, ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി തോമസ് മണവിൽ, മുൻ സെക്രട്ടറി, റീജിയണൽ സെക്രട്ടറിമാർ, എല്ലാവരെയും, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. അഭിവന്ദ്യ തിരുമനസ്സിന് ജന്മദിന ആശംസകൾ നൽകുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന തിരുമനസ്സിന്റെ ശിഷ്യരായിരിക്കുന്ന പന്നിയ വൈദിക ശ്രേഷ്ഠർ ബഹുമാനപ്പെട്ട റംഭാശൻ കടന്നു വന്ന് ഈ വേദി വളരെ അലങ്കരിക്കുകയും ഇതിനെ മനോഹരമാക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനാപൂർവ്വം കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരങ്ങളെയും ഒറ്റ വാക്കിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ സ്ലൈഹിക സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ ദിതിമോസ് പ്രഥമൻ പാവായുടെ അനുഗ്രഹ കൽപ്പന ഇവിടെ ഫാദർ വർഗീസ് തോമസ് വായിക്കുന്നു. The Malangara Orthodox Syrian Church, Catholicate of the East Syria. Basileus Mathoma Didymus I, Catholicos of the Apostolic Throne of St. Thomas and Malangara Metropolitan, Catholicate Palace, Kottayam, number 23, 2009. Karthavil Namude, Niranam Putriyasanathile, Orthodox Christava, Yuvajana Prasthanam Pravarthakarkku Vaazhthu. Priyare, Aadhunika Yugathil, Malangara Sabhayude Mission Darshanangalkku പുതിയ ദിശാബോധം നൽകി സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ അതിരുകളെ വിശാലമാക്കിയ അതുല്യ പ്രതിഭാശാലിയും മനുഷ്യസ്നേഹിയുമാണ് നമ്മുടെ സഭയുടെ
മിഷൻ ബോർഡ് പ്രസിഡന്റും സഭയുടെ സീനിയർ മെത്രാപ്പൊലിത്തയുമായ സഭാരത്നം അഭിവന്ദ്യ ഡോക്ടർ ഗീവർഗീസ് മാർ പ്രസ്താദ്യോസ് തിരുമേനി. ഭാരതീയ പാരമ്പര്യ പ്രകാരം ഭക്തിയും കർമ്മവും സമന്വയിപ്പിച്ച് സന്യാസത്തോടൊപ്പം സാമൂഹിക സേവനം എന്ന ആധ്യാത്മിക പ്രമാണം അക്ഷരാർത്ഥത്തിൽ നടപ്പിൽ വരുത്തിയ അഭിവന്ദ്യ തിരുമേനിയുടെ 92-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ വന്ദ്യപിതാവിൽ കൂടി സഭയ്ക്കും സമൂഹത്തിനും ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അഭിവന്ദ്യ ഓസ്താദ്യോസ് തിരുമേനിയുടെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി നിരടം ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷവും നടത്തപ്പെടുന്ന പ്രഭാഷണ പരമ്പര വഴിയായി തിരുമേനിയുടെ ജീവിതവും ദർശനവും ജനഹൃദയങ്ങളിൽ കൂടുതൽ പ്രകാശം വരുത്തുവാൻ തക്കവണ്ണം രൂഢമൂലമാകട്ടെ എന്ന് നാം ആശംസിക്കുന്നു. പാറസ്താദ്യോസ് പ്രഭാഷണ പരമ്പരയുടെ 12-ാമത് പ്രഭാഷണത്തോടനുബന്ധിച്ച് യുവജന പ്രസ്ഥാനം പ്രസിദ്ധീകരിക്കുന്ന ജീവനം എന്ന പത്രത്തിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. അഭിവന്ദ്യ തിരുമേനി 1000 സൂര്യചന്ദ്രന്മാരുടെ പ്രഭയോടെ സഭയ്ക്കും സമൂഹത്തിനും നന്മകൾ വിതറുവാൻ ദീർഘനാൾ തൻ്റെ ജീവിത സബര്യ ഇനിയും തുടരട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. ശേഷം പിന്നാലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ബസേലിയോസ് മർത്തോമ ദിദിമോസ് പ്രദമൻ. അഭിവന്ദ്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഓസ്താദ്യോസ് മെത്രാപ്പൊലീത്തായുടെ ഉത്തമനായ പിൻഗാമി സ്വർണ്ണ നാവുകാരനായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തിന്റെ നാമം അന്വർത്ഥമാക്കുന്ന നിരണം ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത ഈ യോഗത്തിൽ ആധ്യക്ഷം വഹിക്കുന്നു. സേവന രംഗത്തും ഇടയ ശുശ്രൂഷയിലും കർമ്മപഥങ്ങളിലെല്ലാം മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അഭിവന്ദ്യ തിരുമേനിയെ അധ്യക്ഷ പ്രസംഗത്തിനായി ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവ തിരുനാമം മഹത്വീകരിക്കപ്പെടട്ടെ. അഭിവന്ദ്യ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി, ഞങ്ങളുടെ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി, 75 വയസ്സിനുള്ളിൽ 65 അവാർഡുകൾ തേടിയെത്തിയ മലയാളത്തിന്റെ അഭിമാനവും മലയാളിയുടെ മനസ്സാക്ഷിയും പ്രകൃതിയും ജീവിതവും വിടർന്ന കവിതകൾ മലയാളിക്ക് സമ്മാനം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യയായ ആരാധ്യയായ പത്മശ്രീ സുഗതകുമാരി ടീച്ചർ, പ്രിയപ്പെട്ട ജോസഫ് പുതുശ്ശേരി MLA, വൈദിക ശ്രേഷ്ഠരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സർവരുമേ, ഒരിക്കൽ കൂടി അഭിമന്യനായ വലിയ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഈ പ്രഭാഷണ പരമ്പര നടത്തുവാൻ അനുവദിച്ച അനുഗ്രഹിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. അടുത്ത ദിവസങ്ങളിൽ വായിച്ചതിൽ വളരെയേറെ ആകർഷകമായ ഒരു പുസ്തകമാണ് ആത്മാവിന്റെ മുറിവുകൾ എന്നുള്ളത്. മലയാളത്തിലെ പ്രസിദ്ധ ചതുകഥാകൃത്തായ ടി പത്മനാഭന്റെ കഥാലോകത്തിലേക്ക് ഒരു അന്വേഷണം പ്രൊഫസർ M. Thomas മാത്യു നടത്തുന്ന ചെറുകഥാ നിരീക്ഷണമാണ്. ഇതിലെ പല താളുകളിൽ കൂടി കടന്നുപോയപ്പോൾ എന്റെ മുമ്പിൽ വിടർന്നു നിന്നത് 92 വയസ്സിലേക്ക് പ്രവേശിച്ച അഭിവന്ദ്യനായ വലിയ തിരുമേനിയാണ്. അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് ഉദ്ധരിക്കട്ടെ. ചിലർ ഏറെ വഴി താണ്ടിയും ഏറെ വഴി തെറ്റിയും ഒടുവിൽ തന്റെ തലയിൽ എടുത്ത് കൂട്ടി വായിക്കുന്നു. വേറെ ചിലർ ഒരിക്കലും തങ്ങളുടെ വഴി കണ്ടെത്താതെ ഭയാവഹമായ പരധർമ്മം അനുഷ്ഠിച്ച് ജീവിതം പോക്കുന്നു. ചിലർ അങ്ങനെയല്ല, അവർക്ക് വഴി തെറ്റുന്നേയില്ല, അവരുടെ നിയോഗം അവരെ തിരിച്ചറിയുന്നു, അത് നിറവേറ്റുവാനും സ്വയം അർപ്പിക്കുകയും ചെയ്യുന്നവരാണ് അവർ. പ്രാന്തഭംഗികൾ അവരെ ആകർഷിക്കുകയില്ല, പൊട്ടിച്ചൂട്ടുകൾ അവരെ ഭ്രമിപ്പിച്ച് വഴി തെറ്റിക്കുകയില്ല. നാനാപദങ്ങൾ സന്ധിക്കുന്നിടത്ത് കാന്തിശീക വിഹ്വലത അവരെ തളർത്തുന്നില്ല. കത്തുന്ന ഒരു രഥചക്രം അവരുടെ മുമ്പിൽ ഉരുളുന്നുണ്ടാകും. ആ വഴിക്ക് നടക്കുകയേ വേണ്ടു. ആ വഴിയിലൂടെ 92-ാമത്തെ വയസ്സിലും നടക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാത്മീയ പിതാവാണ് നമ്മുടെ വലിയ തിരുമേനി. തിരുമേനിയുടെ ജീവിത വിജയ രഹസ്യം മറ്റൊന്ന്.